എല്ലാവർക്കും മഴ നനയാൻ ഇഷ്ടമാവൂലേ? പെരുമഴയത്ത് മഴ നനയാൻ കൊതിയുള്ളവർക്ക് കൊട്ടിയൂരിലേക്കൊരു യാത്രയാവാം. പ്രകൃതിയിൽ നടന്ന് നടന്ന് മഴ നനയാം. ശുദ്ധവായു ശ്വസിച്ച് കാടും കല്ലും മരവും മലയും എല്ലാം നമ്മുടേത് മാത്രമായി ഒരു മഴക്കാലം ആസ്വദിക്കാം. ഒന്ന് പരിശ്രമിച്ചാൽ നമുക്ക് അന്ന് തന്നെ മടങ്ങാവുന്ന വിധത്തിൽ കൊട്ടിയൂർ പെരുമാളിനെ കണ്ട് തൊഴുത് മഴയും നനഞ്ഞ് ശിവേലിയും കണ്ട് തിരിച്ചു വരാം. രാവിലെ 6:30 കൊച്ചുവേളി ലോകമാന്യ തിലക് സൂപ്പർ ഫാസ്റ്റിലാണ് യാത്ര തിരിച്ചത്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 9:30 എത്തും. അവിടെ നിന്ന് നമ്മൾ ഒരു വാനിലാണ് അമ്പലത്തിലേക്ക് എത്തിയത്, കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ കുറച്ച് കഥകൾ പറയാം. എത്ര പറഞ്ഞാലും തീരാത്ത വിശ്വാസങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരിടമാണ് കൊട്ടിയൂർ ക്ഷേത്രം. കാടും മഴയും പുഴയും മനുഷ്യരും ഒരുമിക്കുന്ന പ്രകൃതിയുടെ ഒരു ഉത്സവമാണ്. ഒരു മാസം നമുക്ക് പ്രകൃതിയെ തൊട്ടറിഞ്ഞ് മഹാദേവനെ വണങ്ങാനുള്ള ഒരു ഉത്സവം. വനദേവൻ, രുദ്രചിറ, മഴമൂർത്തി, പ്രകൃതി സ്വരൂപം, യാഗഭൂമി, അങ്ങനെ എന്തെല്ലാം പേരുകളാണ് യാഗത്തിന് എല്ലാ ദേവന്മാരും കൂടിയ ഊര്. അതായതുകൊണ്ടാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. രക്ഷയാഗം കഴിഞ്ഞ് വേദനയോടെ മഹാദേവൻ ധ്യാനത്തിലിരിക്കുന്ന ഒരു ഭാവമാണ് നമ്മുടെ മഹാദേവനുള്ളത്. പരശുരാമനാണെന്നും ശങ്കരാചാര്യൻ ആണെന്നും പുനഃസ്ഥാപിച്ചതെന്ന് പല അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും അവിടുത്തെ എല്ലാം താൽക്കാലികമാണ്. അങ്ങനെ ഞങ്ങൾ സങ്കല്പങ്ങളും പ്രത്യേകതകളും ഒക്കെ ഉള്ള ഒരു സ്ഥലം. നമ്മൾ അവിടെ എത്തി ഇന്ന് ഏറ്റവും രോഹിണി ആരാധനയുള്ള ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും. അപ്പൊ നമ്മൾ തിരക്ക് പ്രതീക്ഷിക്കണം. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചുള്ളിലേക്ക്, കാടിനുള്ളിലൂടെ പോണ പോലെ കുറച്ചുള്ളിലേക്ക് നടക്കാറുണ്ട്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അക്കരെ കുട്ടിയൂരിൽ എത്തിയിട്ടോ. അങ്ങനെ പാട്ടും എല്ലാമായി ഞങ്ങൾ എൻജോയ് ചെയ്ത് ഇതാ ഇവിടെ നമ്മുടെ മഹാദേവൻ്റെ മുമ്പിൽ എത്തി. അക്കരെ കുട്ടിയൂർ 28 ദിവസം വടക്കേ മലബാറിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. നമ്മുടെ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും അധികം ആൾക്കാർ വരുന്ന ഒരു ക്ഷേത്രമാണ്. കണ്ണൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം. ഇതിന് മനുഷ്യരുടെ ഉത്സവം എന്ന് പറയും, ദേവന്മാരുടെ ഉത്സവം എന്ന് പറയും. അപ്പോൾ ഉത്തരവാദിത്തം വരെ ദേവന്മാരുടെ ഉത്സവമാണ്. തിരുവോണം മുതൽ ആയിരം വരെ മനുഷ്യരുടെ ഉത്സവമാണ്. പല ചടങ്ങുകളുണ്ട്. ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് രണ്ട് സൈഡും കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളാണ്, നമ്മുടെ ഗുരുവായൂരൊക്കെ കാണുന്ന പോലെ. ഇനി നമ്മളങ്ങനെ പുഴയുടെ പാദത്തിൽ കൂടെ അക്കരയും ഇക്കരയുമൊക്കെ കണ്ട് നമ്മൾ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അത്ര വലിയ കാടൊന്നല്ല, പക്ഷേ നമ്മൾക്ക് പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എല്ലാ എനർജിയും ഫീൽ ചെയ്യുന്ന ഒരു ഇടമാണ് ഇത്. ഇതാണ് അക്കരെ ക്ഷേത്രത്തിലേക്കുള്ള വഴി. വാവലിപ്പുഴയുടെ അക്കരയും ഇക്കരയും ആണ് ക്ഷേത്രങ്ങൾ. ഈ അക്കരെ ക്ഷേത്രമാണ് ഒരു മാസം മാത്രമാണ് കേട്ടോ തുറക്കുന്നത്. വലിയ ഗോപുരമോ നാലമ്പലമോ ഒന്നുമില്ല. കാട്ടിനുള്ളിൽ ഒരു അത്ഭുതമായിട്ട് നമുക്ക് പറയാം. ഈ പുഴയിൽ കുളിച്ചിട്ടാണ് എല്ലാവരും അമ്പലത്തിലേക്ക് പോകുന്നത്.
അമ്പലമെന്ന് പറയാനൊന്നുമില്ല, കുറേ കയ്യാലകളാണ്. എല്ലാം അവിടുത്തെ എല്ലാം പണി കഴിപ്പിക്കുന്നത് തൽക്കാലികമായിട്ടാണ്. എല്ലാം അവിടെ ഇട്ട് 28 ദിവസത്തിന് ശേഷം എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. മഹാദേവൻ മാത്രമായിട്ട് ധ്യാനത്തിലിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കൊട്ടിയൂർ അമ്പലം പല ഐതിഹ്യങ്ങളുടെയും ആചാരങ്ങളുടെയും ഉറവിടമാണ്. ഇന്നും അണുവിട തെറ്റാതെ എല്ലാം ആചരിക്കുന്ന ഒരിടം. ഒരു മാസം മനുഷ്യർക്കായി, മനുഷ്യ മഹാസമുദ്രത്തിനായി തുറന്നിടുന്ന പ്രകൃതിയുടെ അത്ഭുതങ്ങൾ. ഇപ്പം ദക്ഷയാഗഭൂമി എന്ന് തന്നെ പറയാം. ദക്ഷിണകാശി, പ്രകൃതിയുടെ അമ്പലം, ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യം. ഇവിടെ യാഗം നടത്താൻ വേണ്ടി ദക്ഷൻ എല്ലാവരെയും ക്ഷണിച്ചു. പക്ഷേ സതീദേവിയെയും പരമശിവനെയും ഒഴിച്ച്, സതീദേവി പുത്രിയായതുകൊണ്ട് യാഗത്തിന് എത്തി. പക്ഷേ യാഗത്തിന് എത്തിയപ്പോഴും അച്ഛൻ ശിവനെ അപമാനിക്കുന്നത് കണ്ട് മനനൊന്ത് ആത്മാഹൂതി നടത്തുകയാണ് സതീദേവി ചെയ്യുന്നത്. അതറിഞ്ഞ് കൈലാസത്തിൽ കോപിഷ്ഠനായി ജടവറിച്ച് നിലത്തടിച്ച് ഉഗ്രരൂപിയായ വീരഭദ്രനെയാണ് ജനിപ്പിച്ചത്. വീരഭദ്രനാണ് യാഗഭൂമിയിലെത്തി യാഗം മുടക്കിയത്. പക്ഷേ പരമശിവനെ സതീദേവി ആത്മാഹുതി ചെയ്ത ആ തീവ്ര വേദനയെ സ്വയംഭൂവായി അവതരിച്ചു ഇവിടെ. അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന മഹാദേവനാണ് മണിത്തറയിലുള്ളത്. ഇവിടെ പ്രധാനമായും തൊഴാനുള്ളത് മണിത്തറയും അമ്മാറക്കല്ലും വാളറയുമാണ്. വാളറയിൽ 4 വാളുകളുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ ചുറ്റും നടക്കുകയാണ്. ഈ കയ്യാലയിൽ കൂടി പ്രദക്ഷിണം വെച്ച് ചുറ്റും നടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നിറച്ച് കയ്യാലകളാണ്. ഓരോ സമുദായത്തിൻ്റെയും ഓരോ അവകാശക്കാരുടെയും ഇവിടെ നടത്തുന്ന ചടങ്ങുകൾക്ക് വേണ്ടി ഓരോരുത്തർക്കും കയ്യാലകൾ ഉണ്ടായിരിക്കും. ആ കയ്യാലകളിൽ ഇരുന്നാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ച് ഈ 28 ദിവസത്തെ ഉത്സവം കഴിഞ്ഞാണ് തിരിച്ചു പോകുവാൻ പാടുകയുള്ളൂ. എല്ലാം അവരുടെ എല്ലാ കർമ്മങ്ങളും ഇവിടെ മഹാദേവിനെ ധ്യാനിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവിടെ നടക്കുമ്പോഴുള്ള നമുക്ക് കിട്ടുന്ന എനർജി, ഊർജം ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത്രയും മഹത്തരമാണ്, പുണ്യമാണ്, സുഹൃത്തമാണ് ഇവിടെ വരുന്നതും തൊഴുന്നതും. ഓരോ ദിവസം നമുക്കിവിടെ ഓരോ കാഴ്ചകളാണ്. വയനാടൻ ചുരങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധന കേന്ദ്രമായ ശിവലിംഗം, പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ല് സ്ഥിതി ചെയ്യുന്നു. വടക്കുംകാവ്, വടക്കീശ്വരം, തൃച്ചെറുമന, ഒട്ടനവധി പേരുകൾ കൊട്ടിയൂർ ഉത്സവത്തിലെ പ്രധാന കൗതുകമാണ്. ഇതാണ് അമ്മാറക്കല്ല്, അമ്മ മറിഞ്ഞ കല്ല്. സാക്ഷാൽ പാർവതി ദേവി ആത്മാഹൂതി നടത്തിയ പ്രദേശമാണ് ഇത്. അതുകൊണ്ടാണ് അങ്ങനെയൊരു വാക്ക് ഉപയോഗിക്കുന്ന അമ്മാരക്കൽ തറ. ഇതെല്ലാം പ്രകൃതി കൊണ്ട് ഉണ്ടാക്കിയ തറ പോലെയാണ്. കല്ലുകളും എല്ലാം ആ വിളക്ക് ഒരിക്കലും കഴുകില്ല അത്രേ, അങ്ങനെ തന്നെ ഇരിക്കണമെന്നാണ് പറയുന്നത്. സതീദേവി ദേവത്യാഗം ചെയ്ത പ്രദേശമായതുകൊണ്ടാണ് അതിനെ അമ്മാറക്കല്ല് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മണിത്തറയിൽ തൊഴുത്, വാളറയിൽ തൊഴുത്, എന്നിട്ട് വേണം അമ്മാറക്കല്ല് പ്രദക്ഷിണം വയ്ക്കണം. അങ്ങനെ 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച്, നമ്മൾ വെള്ളത്തിലൂടെ പ്രദക്ഷിണം വെച്ച്, ഒരു പ്രത്യേക ഊർജമാണ് നമുക്ക് കിട്ടുക. മഴയും നമുക്ക് ലഭിക്കും. ഞങ്ങൾ വരുമ്പോഴിവിടെ ഭയങ്കര വെയിലായിരുന്നു. മഴ കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോഴേക്കും ശിവേലിയായപ്പോഴേക്കും മഴ തുടങ്ങി. നല്ല കുഞ്ഞു കുഞ്ഞു മഴകൾ തുടങ്ങി. വളരെ സന്തോഷമായിരുന്നു. മഴ നനഞ്ഞു വേണം നമ്മളിവിടെ പ്രദക്ഷിണം വയ്ക്കാൻ. ഇവിടെ പ്രദക്ഷിണം വെച്ച് ആകെ മഴ നനഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് 3 പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം, സങ്കല്പിച്ച് ഇറങ്ങണം. ഇതാ മഹാദേവിൻ്റെ വേറൊരു അത്ഭുതം. തിരപ്പള്ളിയിൽ ഇവിടെ എപ്പോഴും പാചകമായിരിക്കും. കാട്ടിലെ വിറക് മുഴുവൻ 28 ദിവസം കത്തിക്കുന്ന പോലെയാണ്. പക്ഷേ ഒരു പിടി ചാരം നമുക്ക് കാണാൻ സാധിക്കില്ല. കണ്ടു തിടപ്പുള്ളി എത്ര ക്ലീൻ ആണെന്ന്. ഈ ചാരമെല്ലാം എവിടേക്കാണ് പോകുന്നതെന്ന് ഒരു അത്ഭുതമാണ്, ആർക്കും അറിയില്ല. പറയപ്പെടുന്നു രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്ന്. അവിടെ ഇനി ചാരം കൂടി 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 വരുന്നുണ്ടത്രേ. എന്തൊരു അത്ഭുതമല്ലേ.
അത്ര ജനത്തിരക്കാണ് ഇവിടെ. എവിടെ നിന്നാണ് ഇത്രയും ജനങ്ങൾ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളു. ചുറ്റും കയ്യാലകളാണ് കേട്ടോ ഇത് കൂട്ടമ്പലം. മൂന്ന് നേരം നങ്ങ്യാർക്കൂട്ടുണ്ടായിരിക്കും. ചാക്യാരെ കാണാം നമുക്ക് അവിടെ. കൊട്ടിയൂരപ്പൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല. പാൽ നെയ്യ് ഇളനീർ കൊണ്ടാണ് ഇവിടെ അഭിഷേകം. പൂജയ്ക്കെടുക്കുന്ന പുഷ്പങ്ങൾ തുമ്പ തുളസി കൂവളത്തിലയാണ്. മലവാഴയുടെ ഇലയിലാണ് ക്ഷേത്രത്തിലെ പ്രസാദം തരുന്നത്. പ്രധാന ചടങ്ങ് ആയ നീരെഴുത്തിനുള്ള ജലം കൊണ്ടുപോകുന്നത് കാട്ടുകുവയുടെ ഇലയിലാണ്. ഇടവൻ ചോതി മുതൽ മിഥുനത്തിലെ ചിത്രനക്ഷത്രം വരെയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഇതെല്ലാം കയ്യാലകളാണ്, താൽക്കാലികമായി പണിതുയർത്തുന്ന കയ്യാലകൾ. എല്ലാം നമ്മളിവിടെ ഉപേക്ഷിച്ചിട്ടാണ് 28 ദിവസം കഴിഞ്ഞാൽ പടിയിറങ്ങിപ്പോകുന്നത്. പിന്നെ ഈ പ്രകൃതിയെ പോരലേൽപ്പിക്കാൻ ഒന്നുമില്ല. സാക്ഷാൽ മഹാദേവൻ, ധ്യാനത്തിലിരിക്കുന്ന മഹാദേവൻ, നിശബ്ദതയിൽ സ്വയംഭൂവായിരിക്കുന്ന മഹാദേവൻ, അതുമാത്രമാണ്. ഓം നമ ശിവായ, ഓം നാരായണായ. ഇവിടെ 4 ആരാധനകളുണ്ട്. തിരുവോണം ആരാധന, അഷ്ടമി ആരാധന, രേവതി ആരാധന, രോഹിണി ആരാധന. ജൂൺ 6 രോഹിണി ആരാധന. ഏറ്റവും മഹത്തരമായൊരു കാഴ്ചയാണ് അത്രേ ആലിംഗന പുഷ്പാഞ്ജലി. ഇത് 2022 വർഷം വരെയാണ് ആ കർമ്മം നിർവഹിച്ചിട്ടുള്ളൂ. അതിനുശേഷം ആ കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് വാർദ്ധക്യസഹിതമായ അസുഖങ്ങൾ മൂലം അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി അടുത്ത തലമുറയിലെ ഒരു വ്യക്തിയാണ് അത് ഏറ്റെടുക്കേണ്ടത്. അതായത് ഒരു എന്താ പറയുക, സുന്ദരവും ഹൃദ്യവുമായ ഒരു കാഴ്ചയാണ്, ഒരു ആരാധനയാണെന്നാണ് പറയുന്നത്. മഹാദേവിനെ മഹാവിഷ്ണു ആലിംഗനം ചെയ്യുന്ന ഒരു ഉത്തമമായ ചടങ്ങ്. അതായത് ശിവൻ്റെ ഉള്ളിൽ വിഷ്ണുവും വിഷ്ണുവിൻ്റെ ഉള്ളിലും ശിവനുമുണ്ടെന്ന് ഒരു വിശ്വസിക്കുന്ന ഒരു ചടങ്ങാണ്. മഹാദേവനും മഹാവിഷ്ണുവും ഒന്നായ മഹത്തരമായ ഒരു പുണ്യമായ ചടങ്ങ്. അടുത്ത കൊല്ലം നമുക്ക് ആ മനോഹരമായ പൂജ, ആലിംഗന പൂജ കാണാനുള്ള യോഗം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അല്ലേ. വനദേവനായ കൊട്ടിയൂർ പെരുമാൾ, വ്യത്യസ്തമായ ഒരു അനുഭവം അല്ലേ. മനുഷ്യവാസമില്ലാതെ പ്രകൃതിയുടെ നടുവിൽ ഒരു മഹാപുണ്യം. മനത്തിൻ്റെ ഊർജം നഷ്ടപ്പെടാതിരിക്കാൻ ഒരിടം, ചൈതന്യം നിറഞ്ഞ ഒരിടം. മഴ നനഞ്ഞ് നനഞ്ഞ് മനമുരുകി മഹാദേവനെ വിളിക്കാൻ നമുക്കൊരിടം. ഇവിടെ നമുക്ക് സംരക്ഷിക്കാം അല്ലേ. എല്ലാ പവിത്രതയോടും കൂടി